ഹായ് കുട്ടികളെ, എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. നല്ല കുട്ടികൾ, നല്ല ശീലം. ഞാൻ സൈനുദ്ദീൻ, നിലമ്പൂർ പി ആർ സിയിലെ ചിത്രകലാ അധ്യാപകൻ. നിങ്ങൾക്കെല്ലാവർക്കും ചിത്രം വരക്കാൻ നല്ല ഇഷ്ടമല്ലേ? സാർ, ഒരു ചിത്രം ബോർഡിൽ വരക്കാം. എല്ലാവരും അതൊരു പേപ്പറിലേക്ക് വരക്കുക. അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം. എല്ലാവരും കൂടെ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, എല്ലാവരും ഒരു പേപ്പർ എടുത്തിട്ട് വരച്ചു നോക്കുക. എല്ലാവരും വരക്കണേ. ആ, എല്ലാവരും വരച്ചോ? ആ, അവിടെ തീർന്നിട്ടില്ല തോന്നുന്നത്. പെട്ടെന്ന് വരും കേട്ടോ. ആ, എല്ലാവരും വരച്ചു കഴിഞ്ഞോ? ഓക്കെ, സാറാ ചിത്രം ഒന്ന് നോക്കട്ടെ കേട്ടോ. ആ, എല്ലാവരും വരക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ചില ആളുകളൊക്കെ നന്നായി വരച്ചിട്ടുണ്ട്, ചില ആളുകളൊക്കെ വരച്ചിട്ട് ഇനിയും ശരിയാക്കാനുണ്ട്. നിങ്ങൾ കുറച്ചു പേര് വരച്ച ചിത്രങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ആ, നിങ്ങൾ എല്ലാവരും വരച്ച ചിത്രം നന്നായിട്ടുണ്ട്. അതിൽ അപ്പു വരച്ച ചിത്രം ഒന്ന് നോക്കിയേ. ആ, ആ ചിത്രം ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ നന്നായിട്ട് വരക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ചിത്രം വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് നമുക്ക് നോക്കാം. ആ, അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. സാർ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ ചിത്രം വരക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ചിത്രകാരന്റെ ചിത്രതലം നന്നായിരിക്കും. അതായത് പ്രതലം. നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത് പേപ്പറാണ്. അപ്പൊ പേപ്പർ നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറായിരിക്കണം. ചില പേപ്പറുകളുണ്ട് വളരെ ക്വാളിറ്റി കുറഞ്ഞത്, അത് നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് വരക്കുമ്പോൾ അത് പെട്ടെന്ന് കീറിപ്പോകും. മാത്രവുമല്ല, നമ്മുടെ കയ്യിലുള്ള പെൻസിൽ നന്നായിരിക്കണം. നല്ല പെൻസിൽ ഉപയോഗിച്ച്, നല്ല ഡാർക്ക് കളർ വരുന്ന പെൻസിൽ ഉപയോഗിച്ച് വരച്ചെങ്കിലേ ചിത്രം നന്നാവുകയുള്ളൂ. ഷാർപ്പനർ, റബ്ബർ ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. ഹാർഡ് മായ്ച്ചാൽ പോവുകയില്ല, പേപ്പർ ചിലപ്പോൾ കീറാനൊക്കെ സാധ്യതയുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ തന്നെ ഉപയോഗിക്കണം. സാർ പെൻസിലിനെ പറ്റി പറഞ്ഞു, നല്ല പെൻസിലായിരിക്കണം. അപ്പോൾ പെൻസിലുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. സാധാരണയായി ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന പെൻസിലുണ്ട് എച്ച് ബി പെൻസിൽ. നിങ്ങളുടെ പെൻസിലിന്റെ ഇവിടെ അറ്റത്ത് അതിന്റെ നമ്പർ എഴുതിയിട്ടുണ്ടാവും. എച്ച് ബി പെൻസിലാണ് ഡ്രോയിങ്ങിന് ഉപയോഗിക്കുക. പിന്നെ 2B, 3B, 4B, പിന്നെ അങ്ങനെ നമ്പറുകൾ കൂടും. ഇവിടെ 2B പെൻസിലുകൾ ഷെയ്ഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. എച്ച് ബി പെൻസില് സാധാരണയായി ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്നു.
വേറെയും ഒരു പെൻസിൽ ഉണ്ട്, ഈ എച്ച് പെൻസിൽ. ഇത് ഡ്രോയിങ്ങിനാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ ഇതിന് വളരെ കടുപ്പം കുറഞ്ഞ കളറാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന പെൻസിലാണ്. അത് നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ കളർ കുറവായതുകൊണ്ട് നമ്മളിവിടെ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്നില്ല. എന്നാൽ എച്ച് ബി പെൻസിലുകൾ ഡ്രോയിങ്ങിന് മാത്രം ഉപയോഗിക്കുന്നു. ഇവിടെ ഞാനിവിടെ റൗണ്ട് ചെയ്യുന്നത് ടു ബി പെൻസിലാണ്. ഈ ടു ബി പെൻസില് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്ങിനും ഷെയ്ഡിങ്ങിനും ഉപയോഗിക്കുന്നു. അപ്പോൾ ടു ബി പെൻസിൽ ഉണ്ടായാൽ നമുക്ക് ഷെയ്ഡിങ്ങും നടക്കും, ഡ്രോയിങ്ങും നടക്കും. പിന്നീട് നമുക്ക് നന്നായിട്ട് ഡാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി തിക്നെസ് കൂടിയ കളർ, നല്ല ഡാർക്ക് കിട്ടാൻ 3B 6B എന്ന നമ്പർ പിന്നെ മുകളിലോട്ട് പോകും തോറും കടുപ്പമുള്ള കളറുകൾ കിട്ടും. അത്ര പെൻസിലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു 2B പെൻസിലും ഒരു 4B സിക്സ് ബിയോ പെൻസിൽ, രണ്ട് പെൻസിലും മാത്രം മതി. ഇനി നമ്മുടെ മനസ്സിലുള്ള ചിത്രമോ അല്ലെങ്കിൽ ഒരു ചിത്രം നോക്കിയോ വരയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് പേപ്പർ ബാലൻസ് ആണ്. പേപ്പർ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവർക്കും, നമ്മൾ ഇപ്പൊ ഞാനിത് ഒരു എ ഫോർ പേപ്പറിന്റെ സൈസാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ വരയ്ക്കുന്ന ചിത്രം നമ്മൾ നേർക്കുന്ന വരച്ചില്ലേ, ആ ചിത്രം അതിന്റെ ഹൈറ്റ് നോക്കിയിട്ടാണ്. ഹൈറ്റ് കൂടുതലുള്ള ചിത്രങ്ങൾ നമ്മൾ പേപ്പർ ഇങ്ങനെ വിളിക്കണം. എന്നാൽ ലാൻഡ്സ്കേപ്പിൽ കുറച്ച് വീതിയുള്ള ചിത്രമാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പേപ്പർ തിരിച്ചു വിളിക്കണം. നമ്മൾ നേരത്തെ നമ്മൾ വരച്ച ചിത്രം കണ്ടില്ലേ, ആ ചിത്രം ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. എന്നാൽ വീതി കൂടിയ കുറച്ച് പിന്നെ സീനറി പോലുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ പേപ്പർ തിരിച്ചു വിളിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിത്രം വരയ്ക്കുമ്പോൾ. പിന്നെ മാത്രമല്ല, നിങ്ങൾ വരച്ചപ്പോൾ ചില ആളുകൾ ചിത്രം വരച്ചപ്പോൾ എന്ത് ചെയ്തു, ഒരു പേപ്പറിന്റെ മൂലയിൽ ഇവിടെ കൊണ്ടുപോയി വരച്ചു. ചില ആളുകൾ താഴെ വരച്ചിട്ടുണ്ട് ഇതുപോലെ, ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മൂലയിൽ മുകളിൽ വരച്ചു. ഇങ്ങനെ വരച്ചാന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ചിത്രം ദർശിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് ആ ചിത്രം ആസ്വദിക്കുമ്പോൾ അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്നു. അതിന് കൃത്യമായി നല്ല രീതിയിൽ അതിനെ ആസ്വദിക്കാനുള്ള അവസരം ഇല്ലാതാകുന്നു. അപ്പൊ നല്ല ഭംഗിയുള്ള ചിത്രമാകണമെങ്കിൽ കൃത്യമായിട്ട് പേപ്പർ ബാലൻസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഞാൻ താഴെ ഇവിടെ ഒരു ലൈൻ വരച്ചു, മുകളിൽ കുറച്ച് സ്പേസ് കൂടുതൽ ഇട്ടിട്ട് ഇവിടെ ഒരു ലൈൻ, പിന്നെ ഇവിടെ കുറച്ച് പേപ്പറിന്റെ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് മാത്രമേ ചിത്രം വരാൻ പാടുള്ളൂ. നിങ്ങൾ കോപ്പി ഒക്കെ എഴുതാറില്ലേ, നോട്ട്ബുക്കിൽ നോട്ടൊക്കെ എഴുതില്ലേ, അപ്പൊ മാർജിൻ ഉണ്ടല്ലേ, അതുപോലെ നമ്മൾ എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന രീതി ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുപോലെ ചിത്രം വരക്കുമ്പോൾ പേപ്പറിന്റെ സെന്ററിൽ കുറച്ച് ഭാഗം മുകളിൽ, ആകാശം വരുന്ന ഭാഗം മുകളിലേക്ക് കൂടുതൽ സ്പേസും താഴെ കുറച്ച് സ്പേസും രണ്ട് സൈഡിലും കറക്റ്റ് ആയിട്ടും വരക്കണം. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ചിത്രത്തിന്റെ മുഖം, അതായത് ചില പൂക്കളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ഭാഗം, ആ ഭാഗത്തേക്ക് കൂടുതൽ സ്പേസ് ഇടണം. ബാക്ക് ഭാഗത്തേക്ക് സ്പേസ് കൂടിയാൽ ചിത്രം കാണാൻ ആസ്വദിക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ദൃഷ്ടി അങ്ങോട്ട് പോകും. ഇപ്പോ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് ഇത് ജസ്റ്റ് വരച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരക്കുമ്പോൾ എന്ത് ചെയ്യണം, സെൻട്രലല്ല വരക്കേണ്ടത്, ഇതിപ്പോ സെൻട്രലായിട്ടുണ്ട്, ഇവിടെ കുറച്ച് സ്പേസ് കൂടുതൽ വേണം ഈ ചിത്രത്തെ ഒന്നുകൂടി ഇങ്ങോട്ട് വരണം. അപ്പൊ എങ്ങോട്ടാണോ ചിത്രത്തിന്റെ മുഖം എങ്ങനെയാ, ആ മുഖം വരുന്ന ഭാഗത്തേക്ക് കുറച്ചുകൂടി സ്പേസും ബാക്ക് ഭാഗത്തേക്ക് സ്പേസ് കുറച്ചും വരക്കണം, അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. പേപ്പർ ബാലൻസിലൂടെ നമുക്കൊരു വർക്ക് ചെയ്താലോ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രം പതിയെ അമർത്താതെ
വളരെ നൈസായിട്ടാണ് വരക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത്രയ്ക്ക് നൈസായിട്ടാണ് സർ അവിടെ വരക്കുന്നത്. നിങ്ങൾ അമർത്തി വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള പേജുകളൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്, പേപ്പർ കീറിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ട് വരക്കാവും. സ്കെച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ അമർത്തി വരക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒറ്റയടിക്ക് അമർത്തി വരച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തെറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാനൊക്കെ പ്രയാസമായിരിക്കും, മായ്ച്ചു കഴിഞ്ഞാൽ പാടുകയാണ്. അപ്പോൾ അതും ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ വളരെ നൈസായിട്ട് വരയ്ക്കുക. എന്നാൽ നമുക്ക് തെറ്റിയ ഭാഗത്തൊക്കെ മായ്ച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ക്ലിയർ ആയിട്ട് ഏറ്റവും ലാസ്റ്റ് അതിനെ ഫിനിഷ് ചെയ്യാണ് വേണ്ടത് ആ ലൈൻ. അപ്പം നിങ്ങൾക്ക് അമർത്തി വരക്കാൻ പറ്റൂ. പിന്നെ കളറ് കൂടിയ പെൻസിൽ ഉപയോഗിച്ചിട്ട് 2B സിക്സ് ബി ഒക്കെ ഉപയോഗിച്ചിട്ട് കട്ടി കൂട്ടി വരയ്ക്കുക ചെയ്യട്ടോ. സ്കെച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് പിന്നെ മായ്ച്ച് കളയുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് മായ്ച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളെ മുകളിലൂടെ വരക്കുമ്പോൾ കാണാൻ പാടില്ല അടിയിലത്തെ, അതുകൊണ്ട് ഒന്ന് മായ്ച്ച് കൊടുക്കുന്നത് നല്ലതാണ്. വളരെ നൈസായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇനി എന്നിട്ട് ചെയ്യുക, ഫിനിഷ് ചെയ്യുമ്പോൾ അമർത്തി വരക്കുക. അമർത്തി വരക്കുമ്പോൾ നല്ല പെൻസിൽ നല്ല കളറ് കിട്ടുവാനും അതുപോലെ അമർത്തി വരക്കുന്നത് അടിയിലേക്ക് പതിയാതിരിക്കാനും എന്ത് ചെയ്യണം, നമ്മൾ എക്സ്റേ ഫിലിം അടിയിൽ വെക്കുകയോ അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഡ്രോയിങ് ബോർഡ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നല്ല കട്ടിയുള്ള ചട്ടക്കഷ്ണമോ ചാർട്ട് പേപ്പറിൻ്റെ നല്ല കട്ടിയുള്ള പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് അടിയിൽ വെക്കുക. എന്നാൽ അടിയിലേക്ക് പതിയുകയില്ല, പിന്നെ പെൻസിലിന് നല്ല കളറ് കിട്ടും. എക്സ്റേ ഫിലിമാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ പേപ്പറിനനുസരിച്ചുള്ള എക്സ്റേ ഫിലിം കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം, ഇവിടെ നമ്മൾ പേപ്പർ ബാലൻസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. ചിത്രം ഒരു മൂലയിൽ മാത്രമല്ല വരച്ചിട്ടുള്ളത്, പേപ്പർ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട് കുറച്ച് മുകളിലേക്കൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ആ ചിത്രത്തിന് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ വരക്കണം ബാലൻസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മളുടെ ചിത്രത്തിന് നല്ല ഭംഗിയുണ്ടാവും. ലൈൻ ഡ്രോയിങ് മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്കെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ ഉള്ള ഒരു രൂപരേഖ, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന രൂപരേഖ, പിന്നെ അത് ഫിനിഷ് ചെയ്ത് വരക്കുന്ന രീതിയാണ്. അതിൻ്റെ ഔട്ട് ലൈനാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡിങ് വരുന്നുണ്ട്. ഷെയ്ഡിങ് വരുമ്പോൾ ഇത്ര കട്ടിയിൽ വരക്കില്ല, ഷെയ്ഡിങ് നമുക്ക് പിന്നീട് പഠിക്കാം. പേപ്പർ ബാലൻസിലൂടെ നമ്മളൊരു സീനറി വരച്ചില്ലേ വളരെ എളുപ്പത്തിൽ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പേപ്പർ ബാലൻസിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം, ഇത് തന്നെ ആണെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം വരച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. പുതിയ ചിത്രവിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.